രാജ്യത്തെ ഇന്ധനവില ഇന്നും കൂട്ടി പക്ഷേ വില കുറയ്ക്കാൻ സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ ഇന്ന് നിയമസഭയിൽ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ കിട്ടുന്ന നികുതി ഈ ഘട്ടത്തിൽ കുറയ്ക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. കോവിഡ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചില തീരുമാനങ്ങളും സർക്കാർ ഇന്ന് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വാർത്തയിലെ വാർത്ത നോക്കാം. ടി കെ റീജിത് പറയും. സ്വകാര്യ ബസ്സുകൾക്കും ഓട്ടോ ടാക്സികൾക്കും ആശ്വാസ തീരുമാനവുമായി സർക്കാർ. വാഹന നികുതി അടയ്ക്കേണ്ട സമയം നീട്ടി. ഓട്ടോ ടാക്സികൾക്ക് ഓഗസ്റ്റ് 31 വരെ നികുതി ഇളവ്. സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്കും ആനുകൂല്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. കോവിഡ് പശ്ചാത്തലത്തിൽ എംഎൽഎമാരുടെ ആസ്തി വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. ഇക്കൊല്ലം 1 കോടി രൂപ മാത്രം, 4 കോടി കോവിഡ് പ്രതിരോധത്തിന്. ഇന്ധനവില വർദ്ധിക്കുന്നതിനിടെ സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി കുറയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ. ഇന്ധന വിപണനം ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടണമെന്ന വാദവും ധനമന്ത്രി തള്ളി. ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുതിച്ചുയരുന്ന ഇന്ധനവിലയുടെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് സംശയമില്ല. എന്നാൽ സംസ്ഥാന നികുതി ഒഴിവാക്കി ഭാരം കുറച്ചുകൂടെ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതും സാധിച്ചില്ലെങ്കിൽ കോവിഡ് കാലത്തെങ്കിലും സംസ്ഥാന നികുതി വേണ്ടെന്ന് വെച്ചുകൂടെ എന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എൻ ഷംസുദ്ദീൻ ചോദിച്ചു. വാഴ നനയുമ്പോൾ ചേന നനയെന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ ഖജനാവിലേക്ക് വരുന്നത് 12,000 കോടി രൂപയാണ്. 12,000 കോടി രൂപയാണ്. അപ്പോ ഈ കോവിഡ് കാലത്തെങ്കിലും അത് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ധന നികുതി കുറയ്ക്കാനാവില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളിലേതിനേക്കാൾ നികുതി കേരളത്തിൽ കുറവാണ്. ഇന്ധനവില ജി എസ് ടിയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടണമെന്ന പ്രതിപക്ഷവാദത്തിൽ ധനമന്ത്രി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പൊ തന്നെ ഉള്ള അവകാശങ്ങളെല്ലാം കൊടുത്തിട്ട് ഒന്നും പൈസ ഇങ്ങോട്ട് തരാതിരിക്കുക. ഇതൊക്കെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള നയമേ പറയാവുള്ളൂ. മുസ്ലിം ലീഗിനെ വേണമെങ്കിൽ അത് പറയാം, കോൺഗ്രസ് പാർട്ടി അങ്ങനെ പറയാൻ പാടില്ല, പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം എടുത്തുകളഞ്ഞ് വിലവർദ്ധനവിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന് കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. കെ എസ് ആർ ടി സി ബസ്സുകൾ, മത്സ്യബന്ധന യാനങ്ങൾ, ടാക്സി, ഓട്ടോ എന്നിവയ്ക്കുള്ള ഇന്ധന നികുതിയെങ്കിലും കുറയ്ക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ ആവശ്യം. ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. എപ്പോഴും ഇന്ധന വിലയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ നികുതിയാണ് യഥാർത്ഥ വില്ലനെന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെല്ലാം പറയുന്നത് കേൾക്കാറുണ്ട്. എങ്ങനെയായിരുന്നു 2014 പെട്രോളിന്റെ അടിസ്ഥാന വിലയും കേന്ദ്ര നികുതിയും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം 7 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2021 അതിന്റെ വ്യത്യാസം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നോക്കാൻ പോവുകയാണ്. അതായത് അടിസ്ഥാന വിലയും കേന്ദ്ര നികുതിയും 2014 2021 ഏത് തരത്തിലായിരുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. ആ കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. പെട്രോളിന്റെ അടിസ്ഥാന വിലയും കേന്ദ്ര നികുതിയും ഇതിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുവപ്പ് ബാറിൽ നമ്മൾ കാണുന്നത് അടിസ്ഥാന വിലയാണ് പെട്രോളിന്റെ, നീല ബാറിൽ കാണുന്നത് കേന്ദ്ര നികുതിയും. 2014 47 രൂപയായിരുന്നു അടിസ്ഥാന വില. അന്ന് ഈടാക്കിയിരുന്ന കേന്ദ്ര നികുതി 10 രൂപ 39 പൈസയായിരുന്നു. 2021 ആകുമ്പോഴേക്കും അടിസ്ഥാന വില 32 രൂപ 22 പൈസയിലേക്ക് താഴുന്നു. പക്ഷേ കേന്ദ്ര നികുതി 10 രൂപ 39 പൈസയിൽ നിന്ന് 32 രൂപ 90 പൈസയിലേക്ക് കൂടുകയാണ്. അതായത് സെഞ്ചുറിയിലേക്ക് ഇപ്പോൾ എക്സ്ട്രാ പ്രീമിയം പെട്രോളിന്റെ വില എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ പെട്രോളിന്റെ വില 95 രൂപയോട് അടുക്കുകയുമാണ്. അതായത് നമ്മുടെ ഈ ഒരു പെട്രോളിന്റെ വില കുതിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഘടന, അത് ഏത് തരത്തിലാണ് അടിസ്ഥാന വിലയും കേന്ദ്ര നികുതിയും, ഒപ്പം സംസ്ഥാനം ഇപ്പോൾ നികുതി വരുമാനം നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നത്, ഈ നികുതികൾ കൂടി വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് എങ്ങനെയാണ് ഈ ഒരു ഘടനയിലെ വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് കൂടി നമ്മൾ പറഞ്ഞത്.